സൃഷ്ടപ്രപഞ്ചം ദൈവമഹത്വം നിറയും അടയാളം നിറയും അടയാളം പിതാവിൻ കൽപ്പനകളും യേശുവിൻ വചനങ്ങളും ആത്മാവിൻ ഫലങ്ങളും മാതാവിൻ വിശുദ്ധിയും അനേകരിൽ നിറയും അടയാളം അടയാളം സൃഷ്ടപ്രപഞ്ചം ദൈവമഹത്വം നിറയും അടയാളം നിറയും അടയാളം ഇൻ ദി നെയിം ഓഫ് ജീസസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലെ 19-ാമത്തെ തിരുവചനമാണ് ഈ ശുശ്രൂഷയുടെ പരിശുദ്ധാത്മ ചൈതന്യം. സർവ സൃഷ്ടജാലങ്ങളും ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. സമാനതകളില്ലാത്ത ഇൻ ദ നെയിം ഓഫ് ജീസസിൻ്റെ 100-ാമത്തെ എപ്പിസോഡാണിത്. നാം ഇന്ന് പരിചയപ്പെടുക ശ്രീ ജോയ്സൺ വടക്കാഞ്ചേരിയാണ്. നമ്മുടെ മുൻകാല എപ്പിസോഡുകളിലെല്ലാം തന്നെ നമുക്ക് സുപരിചിതനാണ് അദ്ദേഹം. തൻ്റെ ജീവിതത്തിന് നീറുന്ന യാഥാർത്ഥ്യങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ എപ്പിസോഡിൽ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. പ്രൈസ് ലോർഡ്, ഹാലലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മക്കളെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യാണ്. ഈ ഒരു എപ്പിസോഡ്, പ്രത്യേകിച്ച് 100-ാമത്തെ ഒരു എപ്പിസോഡ്, ഈ 100-ാമത്തെ എപ്പിസോഡിലേക്ക് എത്തിപ്പെടാൻ കേരളത്തിൻ്റെ വ്യത്യസ്തമായ ജില്ലകളിലൂടെ കടന്നുപോയി വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടുകയും അവർ പറയുന്ന അനുഭവങ്ങൾ നമ്മൾ മുമ്പാകെ പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ അനേകം വ്യക്തികൾക്ക് അത് അവർക്കൊരു മാതൃകയായി മാറി അവരുടെ ജീവിതത്തിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചെന്നൊക്കെ ടെലിഫോണിലൂടെ ഞങ്ങൾ വിളിച്ചറിയിക്കുമ്പോഴെല്ലാം നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ എപ്പിസോഡ് നമ്മൾ കാണുന്നത് 100-ാമത്തെ എപ്പിസോഡ്, എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം നമ്മളുമായി അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെ മുമ്പാകെ പങ്കുവെക്കുകയാണ്. നമുക്കതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിലെ മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, തകർച്ചകൾ, ഉയർച്ചകൾ എല്ലാം ദൈവ നന്മയ്ക്കായി പരിണമിക്കുമെന്ന് റോമ 8:28 പലപ്പോഴും നമ്മൾ വായിച്ച് കേൾക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട്, അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ചിന്തിക്കാറുണ്ട്. നമുക്ക് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് കാണുന്ന ഈ സമയം, ഇത് ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ഓ പരിശുദ്ധാമ്മേ, പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിലെ ഞങ്ങൾ ഓരോ മക്കളെയും ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പിതാവേ, ഞങ്ങളുടെ പേരിന് കാരണമുതനായിരിക്കുന്ന വിശുദ്ധരെ, വിശുദ്ധകളെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീയിൽ അങ്ങ് അനുഗ്രഹീപ്പെടലാവുന്നു, അങ്ങയുടെ എതിരത്തിന് ബലമായ ഈശോ അനുഗ്രഹീപ്പെടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷണമേ. അമ്മേ, ഹല്ലേലൂയ. ദൈവവചന പ്രഘോഷണ മേഖലയിലേക്ക് 2003 നവംബർ മാസത്തിലാണ് ഞാൻ കടന്നു വരുന്നത്. 2003 നവംബർ മാസത്തിലെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, എൻ്റെ കർത്താവേ, എനിക്ക് അങ്ങ് മാത്രം മതി. എന്തിനാണ് നീ എന്നെ ഈ ഭൂമിയിൽ എന്നെ സൃഷ്ടിച്ചത്? ആ ചോദ്യങ്ങൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്ന പരിശുദ്ധാത്മാവ് തന്നെ എനിക്ക് തന്നതിനായിരിക്കും. അതുവരെ ഞാൻ ചിന്തിക്കാത്ത ഒരു ചോദ്യങ്ങളായിരുന്നു. ഞാൻ ആ ധ്യാനം കൂടുമ്പോൾ 10-100 പേര് ഉള്ള ആ ചെറിയ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്തിനു വേണ്ടി നീ എന്നെ സൃഷ്ടിച്ചു? അത് നീ എനിക്ക് വ്യക്തമാക്കി തരണം. അത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വചനം അന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം, വചനത്തിൻ്റെ ശക്തി ശരിക്കും തിരിച്ചറിഞ്ഞ ഒരു സന്ദർഭമായിരുന്നു അത്. ഒത്തിരി വചനങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഒത്തിരി വചനം ധ്യാനിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഒരു വചനത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണെന്ന് പറഞ്ഞത്. അത് ആ വചനം എൻ്റെ ഇരുതല വാളായ ആ വചനം എൻ്റെ ഹൃദയത്തിലേക്ക്, പ്രത്യേകിച്ച് ആദ്യം നീ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കും എന്ന മത്തായി എഴുതിയ സുവിശേഷം 6:33 തിരുവചനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്നെ തന്നെ അന്നും ഇന്നും ഇപ്പോഴും ഈ എല്ലായ്പ്പോഴും ജീവിതത്തിലേക്ക് ഒരു മാറ്റം സംഭവിച്ചൊരു വചനമായിരുന്നു. ആദ്യം നീ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഈ വചനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അപൂർവം നിധി പോലെയായിരുന്നു ആ വചനത്തിൻ്റെ ഒരവസ്ഥ. ആ സമയങ്ങളാണ് അവിടുത്തെ ആരാധന മണിക്കൂറിൽ അച്ഛൻ വിളിച്ചു പറയാണ്, ജോയ്സൺ എന്ന മകനെ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് വിളിക്കുന്നുവെന്ന്. അതുകൊണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ഒരു 10-45 ദിവസം പ്രാർത്ഥിച്ച് ഒരുങ്ങി. പിന്നീട് അച്ഛൻ എന്നെ ഏൽപ്പിക്കുകയാണ്, ദൗത്യേൽപ്പിക്കുകയാണ് കൗൺസിലിംഗ് ശുശ്രൂഷ. ഇന്നിപ്പം കൗൺസിലിംഗ് ശുശ്രൂഷ എന്ന് പറയാൻ പറ്റില്ല, സ്പിരിച്വൽ ഷെയറിംഗ് എന്ന് പറയാൻ പറ്റില്ല. അന്ന് ഗിഫ്റ്റോടുകൂടി കൗൺസിലിംഗ് ചെയ്യുക, ഞാൻ അന്ന് 1-2 കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നീട് അച്ഛൻ ഏൽപ്പിച്ചൊരു ദൗത്യമാണ്, അന്ന് ഒരു ഉപവാസ ധ്യാനം അവിടെ തുടങ്ങുകയാണ്. അച്ഛൻ പറയുന്നത്, ജോയ്സൺ, നീ സഹനത്തിൻ്റെ ക്ലാസ് നീ എടുക്കണം. ശരിക്ക് ഒരു അനുഭവം പോലും പങ്കുവയ്ക്കാൻ സ്റ്റേജില്ലാത്ത ഞാൻ, ഒരു വചനം പോലും നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയാത്ത ഞാൻ താമസിച്ചുകൊണ്ട് അതും 3 ദിവസം ഉപവസിച്ചിരിക്കുന്ന വ്യക്തികളിലേക്ക് സഹനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് വൈദികം പറഞ്ഞ് പൂർണ്ണമായി അനുസരിച്ച് ഞാനങ്ങ് പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറി. സ്റ്റേജിൽ കയറിയപ്പം ഞാൻ സ്റ്റേജിലേക്ക് നോക്കി, അല്ലെങ്കിൽ ഓഡിയൻസിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിക്കുന്ന രഹസ്യം ഞാൻ കണ്ടത്. എൻ്റെ നേരെ മുന്നിൽ ഏറ്റവും ബാക്ക്വശത്തായിട്ട് ഇരിക്കുന്നത് ഒരു വെള്ളയെടുപ്പിട്ടുള്ള ഒരു അച്ഛനാണ്. ഞാൻ അച്ഛനെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയത്, ഏതച്ഛനാണോ ധ്യാനം കൂടാതിരിക്കണേ, നോക്കി കഴിഞ്ഞപ്പോഴാണ് നായക്കം പറമ്പിലച്ഛൻ അവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ കൈയും കാലൊക്കെ ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. കാരണം ഒരു കേരളത്തെ തന്നെ അല്ലെങ്കിൽ ഭാരതത്തെ തന്നെ സുവിശേഷത്തിന് വേണ്ടി ആളി കത്തിച്ച ഒരു മനുഷ്യൻ, അത് ഒന്നുമില്ലാത്ത ഞാൻ പോയിട്ട് അവിടെ പ്രസംഗം ചെയ്യുന്നിരിക്കുക, അതും സഹനത്തെക്കുറിച്ച്. രണ്ടും കൽപ്പിച്ച് ഞാൻ വചന പ്രഘോഷണം നടത്തിയതിന് ശേഷം ഞാൻ അച്ഛൻ്റെ അത് ഓടി ചെന്ന് പറഞ്ഞു, അച്ഛോ, ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റേജിൽ കയറുന്നത്. അച്ഛൻ, ഞാൻ മുട്ടുകുത്തി അച്ഛനോട് അനുഗ്രഹം മേടിച്ചു, നീ നല്ല രീതിയിൽ വചനം ചെയ്ത് പ്രഘോഷിക്കുന്നു പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ അന്യഗുരുണ്ട് പറഞ്ഞു, സഹനം എൻ്റെ ജീവിതത്തിൽ എന്തെന്ന് തിരിച്ചറിയാത്ത ഞാൻ ഇനി സഹനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല അച്ഛാ, മറ്റേതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കാം. അങ്ങനെ കുറച്ച് നാൾ ഞാൻ ആ വിഷയം അവിടെ നോക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹനം എന്തെന്ന് വ്യക്തമായി പഠിപ്പിച്ചു തരിക ചെയ്യുന്നത്. 1 പത്രോസ് 4:12 തിരുവനം ഇപ്രകാരം പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകളുണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ച പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുക. അതെൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാൻ എന്നെ 2003 മുതൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് ഈ അനുഭവം ഞാൻ പങ്കുവയ്ക്കുന്നത്, എനിക്ക് ഭാര്യ അപ്പച്ചനമ്മ, അത് കഴിഞ്ഞ ഭാര്യ ജെസ്സി, 3 ആൺകുട്ടികളായിരുന്നു, ജെനീസ്, ജെനീസ്, ജെസ്സി. പ്രത്യേകിച്ച് മൂത്ത മകൻ ജെനീസ് 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 100-ഓളം വചനങ്ങൾ കൊട്ടേഷൻ അടക്കം കാണാവണം അവൻ പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന് പ്രസംഗിച്ചിരുന്നു. KCS എക്സാമിലെ സ്റ്റേറ്റ് അവാർഡ്, പ്രത്യേകിച്ച് ഉപന്യാസത്തിലൊക്കെ അവൻ മേടിച്ചിട്ടുണ്ട്. നല്ല സ്പോർട്സ് താരം കൂടിയാണ്. പഠിക്കാൻ വീട്ടിൽ വലിയ കാര്യമായിട്ട് പറഞ്ഞൊന്നുമില്ല, പക്ഷെ അവൻ പഠിച്ച 3 സ്കൂളുകളും അവൻ ഫസ്റ്റായിട്ട് മുന്നേറിയിട്ടുള്ളൊരു മകനാണ്. അവൻ സ്കൂളിലോ അല്ലെങ്കിൽ അവൻ
ഇടപെടിയ ഒരു സ്ഥലത്ത് പോലും ഞാൻ വളർന്നു വന്ന ഒരു അങ്ങാടി എന്ന് പറയാം, കാട്ടിലങ്ങാടി എന്ന് പറയും, ക്രൈസ്റ്റ് നഗരം എന്ന് പറയാം, അവിടെയൊക്കെ ആരെടുത്ത് ചോദിക്കുമ്പോഴും അവനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് ആ മകനെ കുറിച്ച് പറഞ്ഞിരുന്നത്. കുടുംബത്തിൽ അങ്ങ് തന്നെയായിരുന്നു അവൻ. പ്രത്യേകിച്ച് 2009 മാർച്ച് മാസം 9 മുതലേ 13 വരെ, അന്ന് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഗാഗുൽത്ത ധ്യാന മന്ദിരത്തിലെ ഒരു ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ്. ഈ ബൈബിൾ കൺവെൻഷനൊക്കെ എൻ്റെ മോനെടുത്ത്, മോനെ നിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയല്ലേ, അതുകൊണ്ട് ബൈബിൾ കൺവെൻഷൻ നീ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അവൻ പറഞ്ഞ, പപ്പ മാർച്ച് 26 ഒരു പരീക്ഷ കൂടി ഉണ്ട്, അത് കഴിഞ്ഞ് കുട്ടികൾ ധ്യാനത്തിന് പങ്കെടുക്കാം. ഞാൻ പറഞ്ഞാൽ സാധിക്കില്ല, നീ ഇതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അന്ന് പപ്പയും അമ്മയോടൊപ്പം ബൈക്കുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആ മകനും ഭാര്യയും കൂടി 15 കിലോമീറ്റർ അകലെയുള്ള ഗാഗുൽത്ത ധ്യാന മന്ദിരത്തിൽ 5 ദിവസം എറണാകുളം ചിറ്റൂർ ധ്യാന മന്ദിരത്തിൻ്റെ ഡയറക്ടർ അച്ഛൻ ജോബ് കൂട്ടിങ്ങൽ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന ആ ഒരു ശുശ്രൂഷയെ പങ്കെടുക്കാൻ ഞങ്ങൾ പങ്കെടുത്തു. അവിടെ പുറപ്പെട്ടു. ആ 5 ദിവസം മനോഹരമായ ശുശ്രൂഷയിൽ പങ്കെടുത്തു. എനിക്കന്നാൽ അവിടെ ഏകദേശം അന്ന് ഒരു 10-350 ശുശ്രൂഷകർ പ്രേക്ഷിതരുണ്ടായിരുന്നു. ഇവനെ ഉച്ചയ്ക്ക് സമയങ്ങളിൽ ബ്ലഡും കരിങ്ങാരി വെള്ളം കൊടുക്കുമ്പോൾ അവ പ്രേക്ഷിതർ ആ വെള്ളം കൊടുത്തപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു, കാരണം അവന് വിശപ്പില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇവന് പിണങ്ങിയിട്ടാണ് അവൻ ചേരിച്ചുകൊണ്ട് ഇവനെ അവിടെ ആകാശപ്പറവുള്ള ആലയത്തിൽ കൊണ്ടുപോയി ഭക്ഷണം കൊണ്ടു കൊടുക്കാം. അവൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എനിക്ക് ഭക്ഷണം തരുന്നത്? ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഉച്ച ഈ ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വീണ്ടും പോയി ഭക്ഷണം കഴിക്കും. അങ്ങനെ അവൻ ഈ 5 ദിവസം അവൻ ഭക്ഷണം കഴിക്കാതെ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ഈ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുത്തു. ഹാലേലൂയ. അവസാന ദിവസം അവൻ എൻ്റെ അടുത്ത് ഓടി വന്ന് ചോദിക്കുന്നു, പപ്പ എനിക്ക് ആ ധ്യാനം നടത്തുന്ന നേതൃത്വം നൽകുന്ന ജോബച്ഛനടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനടുത്ത് കൊണ്ട്, അച്ഛാ ഇതെൻ്റെ മോനാന്ന് പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, മോനെ നിനക്ക് എന്നാണ് വേണ്ടത് ചോദിച്ചു. അപ്പോൾ അവൻ പറയാണ്, എനിക്ക് എൻ്റെ പപ്പയെ പോലെ ഒരു വചന പ്രഘോഷകനായി മാറണം. അപ്പോൾ തന്നെ എനിക്ക് അച്ഛനെ പോലെ വൈറ്റ് ഉടുപ്പിട്ട് ഒരു അച്ഛനായി മാറണം. ഇത് മാത്രമല്ല അച്ഛാ, എനിക്കൊരു വിശുദ്ധനാകണം. അച്ഛൻ പറഞ്ഞു, നീ ഒന്ന് മുട്ടും നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ മുട്ടയിൽ നിന്നോ അവന് വേണ്ടി പ്രാർത്ഥിച്ചു, നീ നല്ലൊരു വചന പ്രഘോഷകനാകട്ടെ, ഒരു അച്ഛനാകട്ടെ, ഒരു വിശുദ്ധനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. 2009 മാർച്ച് 13 തീരുന്നു. മാർച്ച് 14 പ്രഭാത പ്രാർത്ഥന, പ്രഭാത ബലി, പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അന്നൊരു ശനിയാഴ്ചയായിരുന്നു. അന്ന് ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള അത്താണി എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ ഏകദിന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് ഞാൻ ആ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് കിടക്കുമ്പോൾ എൻ്റെ മനസ്സും മുഴുവൻ വല്ലാത്തൊരു അസ്വസ്ഥത. ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു, അച്ഛൻ ഞാൻ അവിടെ പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ എന്നാ വെച്ചു, എനിക്ക് പറ്റുന്നില്ല, വലിയ സങ്കടം വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ഗാഗുൽത്ത ധ്യാന മന്ദിരത്തിൽ പോയി ആ ശുശ്രൂഷ അവിടുത്തെ കൂടുതൽ അച്ഛൻ അത് ഏറ്റെടുത്തു. ഗാഗുൽത്ത ധ്യാന മന്ദിരത്തിലെ ആകാശപ്പറവുകൾക്ക് അവിടെ രോഗി മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ രോഗിയെ കുളിപ്പിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. ഒരു ഉച്ചതിരിഞ്ഞൊരു 2:30 സമയം. ആ സമയം സമയത്ത് എൻ്റെ ഭാര്യ ജെസ്സി വിളിച്ചുകൊണ്ട് പറയാണ്, ജോസ്നട നമ്മുടെ ജെയ്നീസിനെ, ഞങ്ങൾ ജെയ്മോ എന്നാണ് വിളിക്കുക, ജെയ്മോനെ കാണാനില്ല എന്ന് പറഞ്ഞു. ഞാൻ അവനോട് പോയി വടക്കാഞ്ചേരി 10 ഓൾട്ടർ ബോയ്സ് അൽത്താറ പാലന്മാരും കൂടി ചെപ്പാറ എന്നൊരു പാറ കാണാൻ പോയിരിക്കുക. സൈക്കിളിൽ പോയി അവിടെ വെച്ച് ഇവനെ മാത്രം കാണാനില്ല. ഏകദേശം 1 കിലോമീറ്ററോളം ചുറ്റോളമുള്ള പാറയിൽ ഇവർ പോയി ചുറ്റിക്കറങ്ങി ഇവനെ മാത്രം കാണാം. ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, അവൻ അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, നീ ഒരുങ്ങുക, തയ്യാറാകുക, ധൈര്യമായിരിക്കുക. എനിക്ക് അന്നൊന്നും അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വിളിച്ചു പറഞ്ഞു, മക്കളെ എൻ്റെ മോനെ കാണാല്ലോ, നിങ്ങൾ പോയി അന്വേഷിക്കാൻ. അപ്പോഴേക്കും നല്ല ഇടിവെട്ടും മഴയും, മാർച്ച് മാസം എന്ന് ഓർക്കണം, ഇടിവെട്ടും മഴയും വരാൻ തുടങ്ങുകയാണ് ഞാൻ. പക്ഷെ 2 കൽപ്പിച്ച് ഇടിവെട്ടും മഴയത്ത് ബൈക്കിലെ വളരെ സ്പീഡിലെ ഒരു 10-15 കിലോമീറ്റർ അകലെയുള്ള ഈ ചെപ്പാറ, ഗാഗുൽത്തയിൽ നിന്നും 15 കിലോമീറ്റർ അകലെ ചെപ്പാറ എന്ന സ്ഥലത്തേക്ക് ഓടി വരുമ്പോൾ ഇതിൻ്റെ താഴ്വശത്താൻ നോക്കുമ്പോൾ അവിടെ നിറയെ നാട്ടുകാർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഫയർഫോഴ്സും പോലീസും നിറഞ്ഞു നിൽക്കുക. ചോദിച്ചു, എന്താ അതിന് മുകളിൽ, പാറവരുടെ മുകളിൽ? അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സോര വടക്കാഞ്ചേരി പള്ളിയിൽ നിന്ന് 10 മക്കൾ വന്നു. അതിൽ ഒരു പയ്യൻ, ഇവർ പാറയ്ക്ക് കണ്ടതിന് ശേഷം തൊട്ടടുത്ത് ഒരു കോറിയാണ്. അപ്പോഴെൻ്റെ അവിടെ കോറി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്, പഴയകാലത്തെ പൊട്ടിച്ചൊരു കോറി. ആ കോറിയിൽ ഇവർ കുളിക്കാനിറങ്ങി. അതിൽ ഒരു പൊക്കം കൂടി ഒരു പയ്യൻ വെള്ളത്തിൻ്റെ അടിയിൽ പോയി 3 മണിക്കൂറായി ഇതുവരെ പൊന്തിയിട്ടില്ല. ഹല്ലേലൂയ. പിന്നെ എനിക്ക് ബൈക്ക് അവിടെ നിന്ന് കയറാൻ പറ്റില്ല, അവിടെ നിന്ന് ഞാൻ നടന്നു വരികയാണ് ചെയ്യുന്നത്. ഞാൻ ആ കോറിയുടെ തൊട്ടടുത്ത് ഒരു ചെറിയ പാറയുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പാറമേ ഞാൻ ഇരുന്നു. 2 കരം ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തി. എന്നിട്ട് ഇപ്രകാരം സ്വർഗത്തിലേക്ക്, ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് പറഞ്ഞ പോലെ ഞാൻ ഇപ്രകാരം പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് ഉറക്കെ അങ്ങ് സ്തുതിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ എൻ്റെ പൊന്നുമോൻ്റെ ശവശരീരം, ഡെഡ് ബോഡി വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരിക. ഒരൊറ്റ നോട്ടം, തലേദിവസം രാത്രിയിൽ പറഞ്ഞ വാക്കുകൾ, അല്ലെങ്കിൽ ധ്യാനമന്ത്രി, പപ്പ എനിക്ക് പപ്പയെ പോലെ ഒരു വചന പ്രഘോഷകനാകണം,
ഒരു അച്ഛനാകണം, ഒപ്പം തന്നെ ഒരു വിശുദ്ധനാകണം. ആ വാക്കുകൾ ഞമ്മനെ കൊണ്ടുപോ, ഇനി പോസ്റ്റ്മോർട്ടം രാത്രിയായി, പിറ്റേ ദിവസമല്ല പോസ്റ്റ്മോർട്ടം ചെയ്യുക, നിങ്ങൾ കൊണ്ടുപോകും. അവിടെ നിന്ന് അവർ നേറ്റി ഒരു ആംബുലൻസിലേക്ക് കൊണ്ടുപോകും. ഞാൻ കൂട്ടുകാരെ പറഞ്ഞു, എനിക്കിനി ബൈക്ക് ഓടിക്കാൻ സാധിക്കില്ല, നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം, എന്നെ കൊണ്ടുവരണം. അങ്ങനെ അവനെ വേറൊരുത്തൻ്റെ ബൈക്കിലേറുന്ന ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി. നനഞ്ഞ ഡ്രസ്സൊക്കെ മാറി എൻ്റെ ബെഡ്റൂമിലേക്ക് ഞാൻ കടന്നു വന്നു. എൻ്റെ ഭാര്യ ജെസ്സി അവിടെ കടന്ന് കരയുന്ന അമ്മ തൊട്ടടുത്തിരിപ്പുണ്ട്. ഞാൻ അമ്മയുടെ അടുത്തും തൊട്ടുള്ള അയൽവാസികളുടെ അടുത്തും പറഞ്ഞു, ഒന്ന് പുറത്തേക്ക് പോകും. അവർ പുറത്തേക്ക് കിടന്നു. ഞാൻ കതക് ലോക്ക് ചെയ്തു. ശേഷം ഭാര്യയുടെ ശരീരത്ത് തട്ടി, മോളെ ജെസ്സി ജെസ്സി എന്ന് വിളിച്ചു കഴിഞ്ഞപ്പം ശരീരം തണുത്തിരിക്കുക. ഞാൻ തട്ടിങ്ങനെ വിളിച്ചപ്പം എൻ്റെ ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അവളങ്ങ് കെട്ടി പിടിച്ചുകൊണ്ട് പറയാ, ജോയിസിനേട്ട, നമ്മുടെ അച്ഛൻകുട്ടി പോയി, നമ്മുടെ അച്ഛൻകുട്ടി പോയി. അതെ, ഞങ്ങളുടെയൊക്കെ അച്ഛൻകുട്ടിയായിരുന്നു അത്. അച്ഛൻകുട്ടി പോയി എന്ന് പറഞ്ഞപ്പം അവളെ കൈ പിടിച്ച് കരങ്ങൾ ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മോളെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അതിനുശേഷം ഞാൻ പറയുന്ന അവൾ കേൾക്കുന്നുണ്ടാവുന്ന എനിക്കറിയില്ലായിരുന്നു. മോളെ ഒരു കൊച്ചു കുഞ്ഞു ഉപദേശി ഉപദേശം കഴിഞ്ഞ് വന്നപ്പോൾ സ്വന്തം മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മകനെ തൻ്റെ മാറോട് ചേർത്ത് വെച്ച് പാടിയ പാട്ട്, ദുഃഖത്തിൻ്റെ പാനാപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി അല്ലേലൂയ പാടിയിടും ഞാൻ. ഇതൊന്നും അവൾ കേൾക്കണ്ടായിരുന്നില്ല. അവളങ്ങ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഞാൻ അവൻ കിടന്നിരുന്ന ബെഡ്റൂമിലേക്ക് ചെന്നിരുന്നു. അവൻ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. അവൻ്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ മറച്ചു നോക്കി, അവൻ്റെ സ്കൂൾ യൂണിഫോമും ബാഗൊക്കെ എടുത്ത് നോക്കി ഇരിക്കുമ്പോഴാണ് മനസ്സിനകത്തേക്ക് ഒരു ഗാനം ഇങ്ങനെ കടന്നു വന്നു. ഈശോയുടെ ആദിദാരുണമാം പീഡാ സഹനങ്ങളെയോർത്തുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. അതെ, ഈ ഗാനം പാടി ഇരിക്കുമ്പോഴാണ് ചെവിയിൽ മന്ത്രിക്കുന്നൊരു സ്വരം, ജോയ്സൺ നീ ശാന്തനാകുക. ഞാൻ ശാന്തനായി. കർത്താവ് പറയുകയാണ്, നിൻ്റെ മകൻ്റെ ഡെഡ് ബോഡി ഇതാ തൃശ്ശൂർ മോർച്ചറിൽ വെച്ച് ഈ രാത്രി നിൻ്റെ കൂട്ടുകാർ ഇത് വന്നുകൊണ്ടിരിക്കുക. അവരുടെ അടുത്ത് തിരികെ മോർച്ചറിയിലേക്ക് പോകാൻ ഞാൻ ഈശോ ചോദിച്ചു, എന്തിനാ ഈശോ? നിൻ്റെ മകൻ്റെ രണ്ട് കണ്ണുകൾക്കും ജീവനുണ്ട്, അത് മറ്റുള്ളവർക്ക് അത് കൊടുക്കണം. ഞാൻ വടക്കാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടറെ ഞങ്ങൾ അറിയിച്ച് രാത്രിക്ക് രാത്രി തന്നെ എൻ്റെ പൊന്നും മകൻ്റെ രണ്ട് കണ്ണുകളും എടുത്തു മാറ്റി. അതിലൊരു കണ്ണ് എന്ന കോഴിക്കോട് കൂടുറിഞ്ഞി എന്ന കുടിയേറ്റ മേഖലയിൽ താമസിക്കുന്ന കാർത്തിയനി എന്ന ഹൈന്ദവ സഹോദരി, വേറൊരു കണ്ണ് എന്ന മധ്യപ്രദേശിലെ മലയാളിയായ പ്രഹ്ലാദൻ ആ മകൻ്റെ വേറൊരു കണ്ണുമായി ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശവസംസ്കാരം കഴിയുന്നവരെ വിവരം നാം ആരും അറിഞ്ഞില്ല. രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പ്രഭാതമായപ്പോൾ, പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ്, പിന്നെ ഞായറാഴ്ചയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എത്തുള്ളൂ. ഭാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുക. പുലർച്ചെ 5 മണിക്ക് വടക്കാഞ്ചേരി പള്ളിയിൽ ആദ്യം മണിയടിച്ചു. പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നിട്ട് പറഞ്ഞു, ആ സമയം കർത്താവെ, ഓരോ ശനിയാഴ്ച രാത്രിയിലും എൻ്റെ മകൻ പറഞ്ഞൊരു വാക്കുകൾ എനിക്ക് ഓർമ്മ വരാറുണ്ട്. പപ്പ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമ്പോൾ, പ്രത്യേകിച്ച് എന്നെ രാവിലെ എഴുന്നേൽക്കണം, ഞായറാഴ്ച ആദ്യ കുർബാനയ്ക്ക് കൂടേണ്ടതാണ് ഞാൻ, അതുകൊണ്ട് എന്നെ വിളിക്കണം. അപ്പോൾ ആദ്യം മണിയടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ജൈനീസ്, ഇനി പപ്പയ്ക്ക് തന്നെ എനിക്ക് വിളിക്കാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. എൻ്റെ കർത്താവെ, സുവിശേഷ മേഖലയിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് അത് വേണം, ഇത് വേണം, ഏതെങ്കിലും കാര്യം ഞാൻ നിന്നെ ചോദിച്ചിട്ടുണ്ട്? ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അത് അന്നും ഇന്നും വരെ ഞാൻ ഒരു കാര്യം എൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങളെ കൊണ്ട് ഞാനൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവെ, ഒരു ദിവസം പോലും വിശുദ്ധ ബലി, ഈശോയെ സ്വീകരിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതെ, ഒരു പ്രത്യേക ഒരു ശക്തിയാണ് ദൈവം എനിക്ക് തരുന്നത്. ആ ഒരു ശക്തി എനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ വേഗം ഞാൻ ഫ്രഷായി അവിടുന്ന് ഞാൻ ഓടുകയാണ് വടക്കാഞ്ചേരി ഫൊറാന ദേവാലയത്തിൽ. ആൾ വീട്ടുകാർ ചോദിച്ചു, എവിടേക്കാണ് ഇവിടുന്ന്? ഞാൻ പറഞ്ഞു, കുർബാനയ്ക്ക് വേണ്ടി പോവാ. ഈ മരിച്ചു ഞാൻ മരിച്ചു വിടുന്ന കുർബാനയ്ക്ക് പോകാൻ സാധിക്കില്ലേ? ഞാൻ അവിടുന്ന് കുർബാനയ്ക്ക് വിശുദ്ധ ആദ്യ കുർബാന 5:30 കുർബാനയ്ക്ക് ഓടി ദേവാലയത്തിലേക്ക് ഞാൻ ചെന്നിരിക്കുക. ഹല്ലേലൂയ.
ആ ദേവാലയത്തിൻ്റെ നടുമുറ്റത്ത് ഇരിക്കുമ്പോഴാണ് വികാരച്ചൻ വിശുദ്ധ കുർബാനയ്ക്കായി കടന്നു വരുമ്പോൾ വികാരച്ചൻ വന്ന് പറഞ്ഞ ഒരു വാക്കുകൾ, അതെ, എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ ബലിക്ക് വേണ്ടി പ്രധാന അൾത്താറ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ ജെയിനിസ് എന്ന വിശുദ്ധൻ ഇന്ന് നമ്മുടെ മുന്നിലില്ല. അതെൻ്റെ ജീവിതത്തിലേക്ക് ആ ഒരു വാക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദേവാലയത്തിൽ നിന്നും ഉറക്കെ ഓളിട്ട് കരയണമെന്ന് അതുവരെ പിടിച്ചിരിക്കുമ്പോൾ, പക്ഷേ വാ പൊട്ടി ഞാൻ പ്രതാവേ ഈ ഒരു ബലി അത് വലിയൊരു അഭിഷേകമായി മാറട്ടെ എന്ന് അത് മറക്കാനാവാത്തൊരു ബലിയർപ്പണമായി മാറി. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഏതവസ്ഥയിലും യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നേറാൻ കർത്താവ് കൃപ തന്നു. എന്തിനു പറയുന്നു, ഞാൻ സമയങ്ങൾ നീ ഇല്ലാത്തതുകൊണ്ട് പറയുകയാണ്, എൻ്റെ മകൻ്റെ ശവശരീരം വെച്ച് 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സാധാരണ ഒരു കല്ലറയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ കല്ലറയിൽ നിന്നും അവസാനം ഞാൻ എൻ്റെ 2 മക്കളും ഞാനും കോഴിവെട്ടുകാരനും ചെന്ന് ആ എല്ലുകൾ എടുക്കുന്ന ഒരു ഭാഗം, അവൻ്റെ കൈത്തണ്ട എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ കൈത്തണ്ട അവൻ ഇടയ്ക്ക് തന്നെ പഞ്ചഗുസ്തിക്ക് വേണ്ടി ഇങ്ങനെ വരും സാധാരണ, ആ കൈ ഉപയോഗിച്ചുകൊണ്ട് ആ എല്ലുകളൊക്കെ കൊട്ടയിലിട്ടുകൊണ്ട് ഞാനാണ് കൊണ്ട് ആ കിണറ്റിൽ കൊടുക്കുന്നത്. ഒരു അപ്പൻ്റെ ഒന്ന് ചിന്തിച്ച് നോക്കിയൊക്കെ സ്വന്തം അപ്പനെ ആ കുഞ്ഞിനെ വളർത്താനും തോളത്തിടാനും അവസാനം സ്വന്തം മകൻ്റെ എല്ലുകൾ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി കിണറ്റിലിടാനുള്ളൊരു ഭാഗ്യക്ക് കിട്ടിയവനായി ഞാൻ. വിശുദ്ധ പൗലോസിലേക്ക് റോമക്കാർക്ക് എഴുതിയ ലേഖനം 8:18, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നുള്ള കഷ്ടപ്പാടുകൾ അനുസാരമാണ്. നമ്മൾ ഒരു വചനം നമ്മൾ തുടക്കം കുറിച്ചു, 1 പത്രോസ് 4:12, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ച പോലെ നിങ്ങൾ പരിഭ്രമിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുക. അതാണ് ഫിലിപ്പിയർക്കെ ലേഖനത്തിൽ 4 പറയുന്നത്, നമ്മുടെ പൗരത്വം ഒരിക്കലും ഈ ഭൂമിയിലല്ല, അത് സ്വർഗത്തിലാണ്. അതെ, നമ്മളെല്ലാവരും സ്വർഗവാസികളാണ്. അപ്പം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ, വേദനകൾ, വേർപാടുകൾ എല്ലാം നന്മയ്ക്കാണ്. ശരിക്കും എൻ്റെ ജീവിതത്തിൽ 14 വർഷമായി എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിലെ സങ്കടങ്ങളും ദുരിതങ്ങളും കിടുമ്പോൾ എൻ്റെ അപ്പൻ അമ്മ, ഇന്നും അപ്പനും അമ്മയുണ്ട്, ഒരു ഭാവം ഈ ടി വി പ്രോഗ്രാമുകളിലെല്ലാ പ്രാവശ്യം എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ മോന് വേണ്ടി, എൻ്റെ പെങ്ങൾ കന്യാസ്ത്രീക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ സഹോദര സഹോദരന്മാർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട എൻ്റെ അപ്പനും അമ്മ, ഒപ്പം തന്നെ എൻ്റെ കുടുംബം മുഴുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സുവിശേഷത്തിന് വേണ്ടി. അതെ, ഇന്ന് ഇന്ത്യക്ക് വേണ്ടി ദിവസം 100,000 ജപമാല, 100,000 പേര് ജപമാല ചൊല്ലാൻ പറ്റിയെങ്കിൽ ഇതിൻ്റെ ഈ ശക്തി ഈ ഒരു അഭിഷേകം കൊണ്ടാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, എപ്പോഴും ഒരു വ്യക്തിപരമായ അനുഭവങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ, അവരുടെ ജീവിതത്തിലെ അനുഭവം വരുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഈ അനുഭവമുണ്ട്, അത് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നമുക്ക് ആഹ്ലാദിക്കാൻ സാധിക്കണം. അതെ, ഈ 2017 അഭിഷേകം, ശക്തി, പവർ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകട്ടെ. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിങ്ങനെ പെട്ടെന്ന് മരണം പറഞ്ഞു പോയ ഒത്തിരി മക്കളുണ്ടായിരിക്കാം, ഭാര്യ നഷ്ടപ്പെട്ടത്, ഭർത്താവ് നഷ്ടപ്പെട്ടത്, മക്കൾ നഷ്ടപ്പെട്ടത്, സഹോദരൻ നഷ്ടപ്പെട്ടത്, സഹോദരി നഷ്ടപ്പെട്ടത്, ആ വേദനയിൽ ഇരുന്നു കൊണ്ട് ജീവിതം നിരാശപ്പുണ്ട്, സാത്താൻ അവസരം കൊടുക്കാതെ, കർത്താവ് എൻ്റെ അകർത്താവ് അറിയാതെ ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കുകയില്ല, എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്, അത് നാശത്തിനല്ല, അത് ക്ഷേമത്തിനാണ്, അത് നന്മയ്ക്കാണെന്നുള്ള വലിയ ബോധ്യം പരിശുദ്ധാത്മയ സമയം തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഈ സമയം നിറയട്ടെ, ദുഃഖങ്ങൾ വിട്ടുമാറി പോകട്ടെ, നിരാശകൾ വിട്ടുമാറി പോകട്ടെ ഈ സമയങ്ങളിലെ. അമ്മേ. ദിനവൃത്താന്തത്തിന്റെ 2 പുസ്തകം 7:15-20, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും എന്നും ജാഗരൂകമായിരിക്കും. പത്രോസ് ലീഹായ്ക്ക് ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് വെളിപ്പെടുത്തുകൾ കിട്ടുന്നുണ്ട്. പത്രോസ് ലീഹ പ്രഖ്യാപിക്കും, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന്. വെറും മുക്കുവനായിരുന്ന പത്രോസിന്, വിവരവും വിദ്യാഭ്യാസവും അധികം ഇല്ലാതിരുന്ന പത്രോസിന് ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു, ഇത് ജീവനുള്ള ദൈവപുത്രനാണെന്നാണ്.
അതിനേക്കാളക്കപ്പുറത്ത് തോമാശ്ലീഹയേറ്റ് പറയും, എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന. പ്രിയമുള്ളവരെ, ഈ ആരാധനയുടെ സമയം ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോ ഈ ദൈവീക സാന്നിധ്യം അനുഭവിച്ച് ഉള്ളിൻ്റെ ഉള്ളില് നമുക്ക് എന്താ ഏറ്റു പറയാനുള്ളത്? നീ ക്രിസ്തുവാ, നീ ഇന്നും ജീവിക്കുന്ന ദൈവമാ, നീ ദൈവത്തിന്റെ പരിശുദ്ധനാ, എല്ലാറ്റിലുപരി നീ എന്റെ കർത്താവാണ്, എന്റെ ദൈവമാണ്, എന്റെ എല്ലാമെല്ലാമാണെന്ന. ഇരുകരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് എന്റെ കർത്താവും എന്റെ ദൈവവും എന്റെ രക്ഷകനുമായി ജീവിക്കുന്ന ദൈവത്തെ, പരമപരിശുദ്ധനായ ദൈവത്തെ ഈ സമയം എല്ലാവരും ചേർന്ന് സ്തുതിച്ച് ആരാധിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധനായവനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധനായവനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, ഇന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, ഹല്ലേലൂയാ, പ്രൈസ് ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുകയാണ്. 100-ാമത്തെ എപ്പിസോഡിൽ നമ്മുടെ മുമ്പിൽ സാക്ഷ്യമായി കടന്നു വന്ന ജോയ്സൺ വടക്കാഞ്ചേരി, ആ ബ്രദറുടെ ജീവിത സാക്ഷ്യം നമ്മളുടെ കണ്ണുകളെ ചെറുതായി ഒന്ന് നനയിപ്പിച്ചിട്ടുണ്ടാവാം എന്നെനിക്ക് ഉറപ്പുണ്ട്. ആ വലിയൊരു സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രകാശമായി, തകർക്കപ്പെടുമ്പോഴും ആശ്വാസം നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന ഒരു സാക്ഷ്യം. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് സണ്ണി ഊക്കനച്ചൻ്റെ ആകാശപ്പറവകൾ എന്ന അന്തേവാസികളുടെ സന്നിധിയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ഫാദർ അവിടെ നിൽക്കുന്ന അനേകം മക്കൾക്ക് ആശ്വാസം നൽകുന്ന വലിയൊരു സന്ദേശം അടുത്ത ആഴ്ച നമുക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചറിയിക്കാൻ നിങ്ങൾ മറക്കരുത്. വിദേശത്തും സ്വദേശത്തുമായിരിക്കുന്ന നിങ്ങളുടെ മക്കളെ വിളിച്ചറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങളെ മറക്കരുത്. ദൈവം നിങ്ങളെ അടുത്ത ആഴ്ച കാണുന്നതുവരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.